Parallax angle of heavenly body measured from the two points diametrically opposite on the equator of the earth is 1 minute. If the radius of the earth is 6400 km, find the distance of the heavenly body from the earth. That's the question. Parallax method, parallax method. That's it. ओके हेवनली बॉडी अर्थ अर्थि डायमीटर आटे ओके इवे ഇതിന്റെ ആംഗിൾ ഇത് ഇവിടുന്ന് വ്യൂ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇത് തീറ്റ ആണെന്ന് ഇരിക്കട്ടെ ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഇത് ആംഗിൾ തീറ്റ ആർ ഡിസ്റ്റൻസ് എക്സ് ഡയമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ ഓക്കേ ഇപ്പോ ഹെവൻലി ബോഡിയുടെ റേഡിയസ് ആണ് സോറി ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് रेडियस ऑफ अर्थीस रेडियस आर्डियस अब नमुक एक्स एक्स डायमीटर एक्स अब टू इंटू रेडियस ओके अत्र किलोमीटर्स रेडियस डिस्टेंस आर का तीट तीट वन मिनट सॉरी वन मिनट आ डिग्री आकना 1 मिनट डिग्री आकड़ी 60 डिवेड इंटू पाई बाय 180 रेडियंस 1 मिनट रेडियंस 1/60 इंटू फाइव बाय 160 रेडियन इन नमुक का तीट और फॉर्मुला तीट ईक्वल्स एक्स बाय आर तीट ईक्वल्स एक्स बाय आर एक्स डायमीटर आर डिस्टेंस ओके then x നമുക്ക് r ആണ് കാണേണ്ടത് അപ്പോൾ x equals r theta then r equals x by theta r equals x equals 6400 into 2 that is x divided by theta equals നമ്മൾ ഓൾറെഡി അതിനെ റേഡിയൻ ആക്കിയിട്ടുണ്ട് അല്ലേ ऑलरेडी एडिट आगो नाम तीट ईक्वल्स पाई बाय 60 इंटू 180 नमक आर ईक्वल 6400 इंटू 2 इंटू 60 इंटू 180 डिवाइडेड बाय पाई के 3.14 वैल्यू एड़ता मे इन नमुक इतने 4.4 इंटू 10^7 किलोमीटर किलोमीटर नमुक कें सिमिलर क्वेश्चन बट इवे इवे मिनिटा नमुक तीट अब इवे चेकंड अब डिफरस अत्रे नोकिए The moon is observed from two diametrically opposite points A and B on Earth. A in B in the moon, we will observe it. Right? The angle subtended at the moon by two directions of observation is 1 degree 54 minutes. That is our question. Theta is 1 degree 54 minutes. 54 minutes, we have to degree. Okay, 1 degree. 54 डिग्री आक मिनट डिग्री आगे 60 डिवेड अल पॉइंट सीरों 960 = 540 अब 1.9 डिग्री 1 डिग्री ऑलरेडी इवे 0.9 डिग्री कूड़ी कटी 1.9 डिग्री इन रेडियन आक 1.9 इंटू रेडियन आक नाम पाई बाय 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ അപ്പോൾ റേഡിയൻ അത്രയും റേഡിയൻസ് എന്ന് കിട്ടും
അത്രയും റേഡിയൻസ് എന്ന് നമുക്ക് കിട്ടും. നമുക്ക് പ്രോബ്ലത്തിലോട്ട് വരാം. തീറ്റ ഒക്കെ ആൾറെഡി ആയില്ലേ. ഇനി ഡയമീറ്റർ ഓഫ് എർത്ത്, ഡയമീറ്റർ ഓൾറെഡി തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽസ് 1.276 × 10⁻⁷ മീറ്റർ ആണ് ഡയമീറ്റർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. തീറ്റ നമ്മൾ ഫൈൻഡ് ചെയ്തു, ഡയമീറ്റർ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാറുള്ളത്, ഇങ്ങനെ വരയ്ക്കാറുള്ളത്. ടു പോയിൻറ്സ് എന്ന് പറയുമ്പോൾ എയും ബിയും ടു പോയിൻറ്സ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ആംഗിൾ തീറ്റയാണ്, ഇത് ആറാണ്, ഡിസ്റ്റൻസ് ആണ്, ദിസ് ഇസ് ഡയമീറ്റർ ആണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ അത് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഉണ്ട് അല്ലേ, തീറ്റയും ഉണ്ട്. നമുക്ക് അറിയാം, നമുക്ക് എന്താ എന്തിൻ്റെ ഫോർമുല നമുക്കറിയാം അല്ലേ. തീറ്റ ഈക്വൽസ് എക്സ് ബൈ ആർ ആണ്, അതാണ് യഥാർത്ഥ ഫോർമുല. അപ്പോൾ ആർ ഈക്വൽസ് ആർ തീറ്റ ഈക്വൽസ് എക്സ്, ആർ തീറ്റ ഈക്വൽസ് എക്സ്, ദെൻ ആർ ഈക്വൽസ് എക്സ് ബൈ തീറ്റ, ആർ ഈക്വൽസ് എക്സ് ബൈ തീറ്റ. ദാറ്റ് ഈസ് വാട്ട് ഈസ് എക്സ്, എക്സ് എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്, 1.276 × 10⁻⁷. ബൈ തീറ്റ വാട്ട് ഈസ് തീറ്റ, 1.9 × 3.14 / 180, 22/7 ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായാലും 1.276 × 10⁻⁷ / 180 / 3.14 എന്ന് നമുക്ക് കിട്ടും. ശരിയല്ലേ, ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ റേഡിയൻസ് ഒക്കെ ആക്കിയെന്ന് ഓർത്തോളണേ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അതിൻ്റെ ആൻസർ, 1.39 × 10⁻⁹ എന്ന് അതിൻ്റെ ആൻസറും കിട്ടും. ഇത് ചെയ്താൽ മതി, കാൽക്കുലേഷൻ നിങ്ങൾക്കറിയാലോ. അതിൻ്റെ ആൻസർ അത് അതല്ലേ കിട്ടുന്നത്, 3.84 × 10⁸ മീറ്റർ ഇങ്ങനെയാണ് കിട്ടുന്ന ആൻസർ. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ആൻസർ ആണ്, ഞാൻ ആൻസർ ചെയ്ത് മാറിപ്പോയതാണ്. 3.84 × 10⁸ മീറ്റർ നമുക്ക് കിട്ടി. ഓക്കെ, മനസ്സിലായോ? ഹാഫ് എം വി സ്ക്വയർ ഈക്വൽസ് എം ജി എച്ച്. ചെക്ക് വെദർ ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഇപ്പം LHS ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷനൽ ഇക്വേഷനും റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷനൽ ഇക്വേഷൻ ഈക്വൽ ആണെങ്കിൽ അത് ഡയമെൻഷനലി കറക്റ്റ് ആണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷൻസ് നോക്കാം. ഓക്കെ, ഹാഫ് 1/2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഡയമെൻഷൻ ഇല്ല. മാസ്, മാസിൻ്റെ ഡയമെൻഷൻ എം ആണ്. വി സ്ക്വയർ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്നാണ്, വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ് എന്നല്ലേ. ഇപ്പം ഈ മീറ്ററിൻ്റെ മീറ്റർ പെർ സെക്കൻഡ് എന്നല്ലേ. ഇപ്പം എൽ മീറ്റർ, സെക്കൻഡ് ആകുമ്പോൾ ടി റൈസ് ടു മൈനസ് വൺ, ഹോൾ സ്ക്വയർ ഉണ്ട് അവിടെ ഇരിക്കട്ടെ, ഹോൾ സ്ക്വയർ ഇരിക്കട്ടെ. അപ്പം എന്താണ് എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു, ഇതാണ് ഇതിൻ്റെ ഡയമെൻഷൻ കിട്ടിയത്. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ എം, മാസിൻ്റെ എം. വി സ്ക്വയർ എന്ന് പറയുമ്പോൾ യൂണിറ്റ് എന്താണ്, വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ്, മീറ്ററിൻ്റെ ലെങ്ത് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡിൻ്റെ ടി, ടി റൈസ് ടു മൈനസ് ടു. ഇത് ഹോൾ സ്കോറുള്ള ആറാണ് നമ്മൾ സ്കോർ ചെയ്ത് എഴുതി, എല്ലിൻ്റെ സ്കോർ എൽ സ്കോർ ടി റൈസ് ടു മൈനസ് വണ്ണിൻ്റെ സ്കോർ ടി റൈസ് ടു മൈനസ് ടു. ഓക്കെ, ഇത് നമുക്ക് ആർ എച്ച് എസ് നോക്കാം. ആർ എച്ച് എസ്, ആർ എച്ച് എസ് കറക്റ്റ് ആണ് നോക്കണമല്ലോ. എം ജി എച്ച് ആണ്. അപ്പോൾ എം ജി എച്ച് എന്ന് പറയുന്ന എം എന്ന് പറയുന്ന മാസാണ്, എം. ജി എന്ന് പറയുന്ന ആക്സലറേഷൻ ആണ്, ആക്സലറേഷൻ ആകുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ. ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, ഇങ്ങനെയല്ലേ. അപ്പം മീറ്റർ എന്ന് പറയുമ്പോൾ എൽ ആണ്, സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ടി റൈസ് ടു മൈനസ് ടു ആണ്. ഓക്കെ, അപ്പോൾ ജി കിട്ടി ഇൻറ്റു, ഇവിടെ ബ്രാക്കറ്റ് ഇടണം നിർബന്ധമുണ്ടോ, ആ ഇട്ടേക്കാം. ഇൻറ്റു എച്ച്, എച്ച് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ലെങ്ത് ആണ്, അപ്പോൾ നമ്മൾ എൽ ആയിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എം ഇനി എൽ എൽ. അപ്പോൾ എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു. ഇവിടെ എൽ എച്ച് എസ് നോക്കി, എൽ എച്ച് എസ് എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ, എൽ എച്ച് എസ് എന്ന് പറയുന്നത് ആർ എച്ച് എസ് തന്നെയല്ലേ. നോക്കിക്കേ, യെസ് എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു, എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു. ദിസ് ഇക്വേഷൻ ഈസ് ഡയറക്ട്ലി, സോറി, ഡയമെൻഷനലി കറക്റ്റ്. വൈ? ബോത്ത് സൈഡ്സ് ആർ സെയിം അല്ലേ, ബോത്ത് എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസ് ആർ സെയിം. ഓക്കെ, അതുപോലെ കറക്റ്റ്നെസ് നോക്കാൻ വേണ്ടി മറ്റൊരു പ്രോബ്ലം നോക്കാം. പ്രഷർ, പി ഈക്വൽസ് പ്രഷർ, P
equals HDG. H is height. D in varna density. D in varna density. G in varna gravitational force samakariya. P equals HDG nana. Apo namak LHS edukale LHS. LHS left hand side P nalle. P yude dimension dana. P, what is P? P is pressure is force by area. Then force by area. Force by area is pressure anu ariyalo. Then force in the dimension dana. Force in the kilogram, kilogram meter per second square na the force. Any area? F equals m yana le. Mass in the kilogram. Apo m mass. A yudiyo L T raise to minus 2. Force in the yana m L T raise to minus 2. Adana force in the dimensional equation. Area no riva length into length. That is L square. P L M L cut the boy, pin M under L M old tombo L minus 1 T rise to minus 2. L minus 1. Anyone inside L cut the pin L rise to 1 and L rise to 1 mole boom L rise to minus 1. T rise to minus 2 already under. Okay. LHC TLA. Look RHS would LHC C at 2. RHS would knock up. RS no rainbow. HDG an. HDG an. LA. HDG an. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രശ്നമുള്ളത് ഡി ഡി എന്ന് പറയുന്നത് എന്താണ് ഡെൻസിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ് കേട്ടോ ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോളിയം ആണ് ഇനി നമുക്ക് ചെയ്യാലോ എച്ച് ഡി ജി എച്ച് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ആണ് അത് മീറ്ററേ അല്ല ഡി എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയം ആണ് ദാറ്റ് ഈസ് എം ബൈ വോളിയം എൽ ക്യൂബ് ആണ് അല്ലേ എൽ ക്യൂബ് മനസ്സിലായില്ലേ ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ബ്രെഡ് അതല്ലേ വോളിയം അപ്പോൾ എൽ ക്യൂബ് ആണ് ത്രീ ത്രീയും ലെങ്ത് അല്ലേ അപ്പോൾ എൽ ക്യൂബ് ജി ജി എന്താണ് ജി എന്ന് പറയുന്നത് കുറച്ച് മുമ്പ് പറഞ്ഞാലേ ഉള്ളൂ എൽ ടി റൈസ് ടു മൈനസ് ടു ആണ് ഇങ്ങനെ കിട്ടി അപ്പോൾ ഈ എല്ലും ഈ എല്ലും കട്ട് ചെയ്തു പോയി അല്ലേ പിന്നെ എം ഉണ്ട് ഈ എല്ലും ഈ എല്ലും ഈ എല്ലും ഈ ഈ എല്ലും ടു എല് ടു എൽ കട്ട് ചെയ്ത ഒരു എൽ ബാലൻസ് ഉണ്ട് ആ എല് നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ എൽ മൈനസ് വൺ ഇവിടെ ഓൾറെഡി ടി റൈസ് ടു മൈനസ് ടു ഉണ്ട് നോക്കിക്കേ ഇത് ഇത് നോക്കിക്കേ LHS equals RHS. LHS equals RHS. Dimensionally correct an equation. Dimensionally the correct an equation. Okay. But the equation correct an on the Nokuana. Noki the answer. Your equation on Daki to Gunana. Your equation of King and Daki to Gunana. Relation on Daki to Gunale. Anganian low dimension under Anganian of use in the relation on Daki to Gunale. ക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ദി ഫ്രീക്വൻസി എൻ ഓഫ് എ സ്ട്രെച്ച് സ്ട്രിങ് മേ ഡിപ്പെൻഡ് ഓൺ ഒരു സ്ട്രിങ് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചുക്കുക ഇതിൻ്റെ ഫ്രീക്വൻസി തട്ടിവിടാസ് ഫ്രീക്വൻസി ആണ് ഫ്രീക്വൻസി എൻ ഓഫ് എ സ്ട്രെച്ച് സ്ട്രിങ് മേ ഡിപ്പെൻഡ് ഓൺ ലെങ്ത് ഓഫ് ദി വൈബ്രേറ്റിംഗ് സെഗ്മെൻറ്റ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സെഗ്മെൻറ്റിൻ്റെ ലെങ്ത്തുമായിട്ട് ഫ്രീക്വൻസിക്ക് റിലേഷനുണ്ട് ടെൻഷൻ ആ ടെൻഷൻ എന്ന് പറയുന്നൊരു ഫോഴ്സ് ആണല്ലേ ആ ടെൻഷനുള്ള ആ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സുമായിട്ട് റിലേറ്റഡ് ആണ് പിന്നെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് യൂണിറ്റ് ലെങ്ത്തുള്ള മാസുമായിട്ടും റിലേറ്റഡ് ആണ് എന്ത് ഫ്രീക്വൻസി ഫ്രീക്വൻസിക്ക് എന്തൊക്കെ റിലേഷനുണ്ട് എൻ ഈസ് പ്രൊപ്പോർഷണൽ ടു എല്ലുമായിട്ട് റിലേഷനുണ്ട് ഫോഴ്സുമായിട്ട് റിലേഷനുണ്ട് മാസുമായിട്ട് റിലേഷനുണ്ട് അപ്പോൾ ഇങ്ങനെ എഴുതാലോ എന്നിട്ട് ഇങ്ങനെ പ്രൂവ് ചെയ്യാനാണ് ഇതാണ് ഇക്വേഷൻ എന്ന് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ഫ്രീക്വൻസിക്ക് എല്ലുമായിട്ട് അല്ലേ ലെങ്ത്തുമായിട്ട് എന്തുകൊണ്ട് റിലേഷനുണ്ട് ഫോഴ്സുമായിട്ട് റിലേഷനുണ്ട് മാസുമായിട്ട് റിലേഷനുണ്ട് അപ്പോൾ എല്ലിന് ഞാൻ എക്സ് എന്നും എഫിൻ്റെ പവർ ഞാൻ വൈ എന്നും മാസിൻ്റെ പവർ സെഡ് എന്നും കൊടുക്കും അങ്ങനെയാണല്ലോ നമ്മൾ കൊടുക്കുക പ്രൊപ്പോർഷണാലിറ്റി മാറ്റണം അപ്പോൾ എൻ ഈക്വൽസ് കെ ഇൻറ്റു എൽ റൈസ് ടു എക്സ് എഫ് റൈസ് ടു വൈ എം റൈസ് ടു ഇസഡ് എന്ന് നമുക്ക് പറയാം കെ ഈസ് എ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ കെ ഈസ് എ കോൺസ്റ്റൻ്റ് കെ കോൺസ്റ്റൻറ്റും ആണ് അത്ര മനസ്സിലായില്ലേ അപ്പം ടേക്കിംഗ് ഡൈമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ് നമുക്ക് ബോത്ത് സൈഡ്സും ഡയമെൻഷൻ എടുക്കാം എൻ വാട്ട് ഈസ് എൻ ഫ്രീക്വൻസി ഈസ് വൺ ബൈ ടി ആണല്ലേ
അപ്പോൾ ടി റൈസ് ടു മൈനസ് വൺ എഴുതാനോ ഇല്ലേ. ഫ്രീക്വൻസി ഈസ് ഫ്രീക്വൻസി ഈക്വൽസ് വൺ ബൈ ടി ആണ്. അപ്പോൾ ടി എന്ന് പറയുമ്പോൾ ടി തന്നെ. അപ്പോൾ ടി റൈസ് ടു മൈനസ് വൺ ഈക്വൽസ് എൽ. എല്ലിൻ്റെ ഡയമെൻഷൻ എന്താണ്? എൽ ലെങ്ത്തിൻ്റെ എൽ തന്നെ. എക്സ് ഫോഴ്സ്, ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഡയമെൻഷൻ? മാസ് എം എൽ ടി റൈസ് ടു മൈനസ് ടു ആണ് ഫോഴ്സ്. ഓർമ്മയുണ്ടോ? ഫോഴ്സ് എം ഇൻറ്റു എം എൽ ടി റൈസ് ടു മൈനസ് വൺ ആണ് ഫോഴ്സ്. മൈനസ് ടു ആണ് ഫോഴ്സ്. ഓക്കെ, ഫോഴ്സ് മനസ്സിലായാലോ. ദി ഹോൾ റൈസ് ടു വൈ, ഫോഴ്സിൻ്റെ മുകളിൽ വൈ ആണല്ലോ. ഇനി മാസ്, മാസ് എന്ന് പറയുന്നത് എം ആണ്, എം റൈസ് ടു സെഡ്. ഇത് ബ്രാക്കറ്റുള്ള കാരണം ബ്രാക്കറ്റ് സ്പ്ലിറ്റ് പൊട്ടിച്ച് എഴുതാം, ബ്രേക്ക് ചെയ്ത് എഴുതാം. എൽ റൈസ് ടു എക്സ്, എം റൈസ് ടു വൈ, എൽ റൈസ് ടു വൈ, ടി റൈസ് ടു മൈനസ് ടു, എം ടു, ഇങ്ങനെ കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ എൽ റൈസ് ടു എക്സ്, ഇത് എം റൈസ് ടു വൈ, എൽ റൈസ് ടു വൈ, ടി റൈസ് ടു മൈനസ് ടു വൈ, മൈനസ് ടു വൈ. ഓക്കെ, പിന്നെ എം റൈസ് ടു ടു, ഇങ്ങനെ കിട്ടി. ഇപ്പോൾ ടി റൈസ് ടു മൈനസ് ഒരേ. ഇപ്പോൾ എൽ എക്സ് ഉണ്ട്, എല് വൈ ഉണ്ട്. അപ്പോൾ എൽ അതിൻ്റെ പവർ ആഡ് ചെയ്താൽ പറയാം മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി. എക്സ് പ്ലസ് വൈ, എൽ റൈസ് ടു എക്സ് പ്ലസ് വൈ ഉണ്ടോ പവർ? ഇതിൻ്റെ പവർ ഇതിൻ്റെ പവർ മൾട്ടിപ്ലൈ ചെയ്യാൻ ആഡ് ചെയ്താൽ മതി. അതുപോലെ എം, എം വൈയും ഉണ്ട്, ടു ഉണ്ട് പവർ. അപ്പോൾ വൈ പ്ലസ് ടു. അല്ലല്ലോ, തെറ്റിപ്പോയില്ലേ? വൈ പ്ലസ് ഇസഡ്, വൈ പ്ലസ് ഇസഡാണ് ഇത്. ഇസഡ് ആണ്, ഞാൻ തന്നെ ഇസഡ് എന്ന് എതിരിട്ട് ടു വഹിക്കും. അതാണ് എൻ്റെ കുഴപ്പം. ഇനി ടിയോ? ടി റൈസ് ടു മൈനസ് ടു വൈ തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്യാം, പവർ പവർ ഇക്വേറ്റ് ചെയ്യാം അല്ലേ. ഇവിടെ ടിയുടെ മുകളിൽ മൈനസ് ടു വൈ ആണല്ലോ കിടക്കുന്നത്. ഇവിടെ ടിയുടെ മുകളിലോ ഇത് കറക്റ്റ് ആയിട്ട് എന്താണ്? എം സീറോ ആണ്, എൽ സീറോ ആണ്, ടി റൈസ് ടു മൈനസ് വൺ. ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? ഇത് രണ്ടും ഇല്ലല്ലോ, ഈ രണ്ട് ടേമും ഇല്ലാത്തതുകൊണ്ട് രണ്ടും സീറോ ആണെന്ന് പറയാമല്ലോ. ഓക്കെ, അപ്പോൾ മൈനസ് ടു വൈ, മൈനസ് ടു വൈ, ടി റൈ ടിയുടെ പവർ ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ടിയുടെ പവർ മൈനസ് ടു വൈ ആണ്, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടിയുടെ പവർ മൈനസ് വൺ ആണ്. അപ്പോൾ മൈനസ് വൺ എഴുതി. ദെൻ വൈ ഈക്വൽസ് വാട്ട്? മൈനസ് വൺ ബൈ മൈനസ് ടു ഈക്വൽസ് വൺ ബൈ ടു. വൈ കിട്ടി വൺ ബൈ ടു എന്ന്. ഇനി നമുക്ക് എല്ലിന് നോക്കാം. എക്സ് പ്ലസ് വൈ ഈക്വൽസ് സീറോ എന്നാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽസ്, അതാണ് ഇവിടെ എല്ലിൻ്റെ മുകളിൽ ഉള്ള പവർ. ഇവിടെ എല്ല് സീറോ, സീറോ. വൈ ഓൾറെഡി നമുക്കിപ്പോൾ അറിയാം അല്ലേ. വൈ എത്രയാണ്? ഹാഫ്. വൈ പ്ലസ് ഹാഫ്, എക്സ് പ്ലസ് ഹാഫ് ഈക്വൽസ് സീറോ. ദെൻ എക്സ് ഈക്വൽസ് മൈനസ് ഹാഫ്, എക്സ് മൈനസ് ഹാഫ് എന്നും കിട്ടി അല്ലേ. എക്സ് മൈനസ് ഹാഫ് എന്നും കിട്ടി, ശരിയാണോ? വൈ എന്ന് പറയുന്നത് ഹാഫാണ് അല്ലേ. യെസ് അല്ലേ. ഇപ്പം എക്സ് എക്സ് പ്ലസ് വൈ എന്നല്ലേ തന്നെ എവിടെ കിടക്കുന്നത്? എക്സ് പ്ലസ് വൈ, എക്സ് പ്ലസ് വൈ എന്ന് കൊണ്ട് മാത്രം ശരിയാകുമോ ഇത്? എൽ റൈസ് ടു എക്സ് പ്ലസ് വൈ, ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? എക്സ് പ്ലസ് വൈ ആണോ? എൽ റൈസ് ടു എക്സ് പ്ലസ് വൈ ആണോ? നോക്കാം. ഭീകരമായൊരബദ്ധവും കൂടി സംഭവിച്ചിരിക്കുന്നു, ഞാൻ പറഞ്ഞുതരാം. ഇത്ര മനസ്സിലായില്ലേ? പറഞ്ഞുതരാം. അപ്പോൾ കെ എൽ റൈസ് ടു എക്സ്, എഫ് റൈസ് ടു വൈ, എം റൈസ് ടു ടു എന്നല്ലേ. ഈ എം റൈസ് ടു ടു എന്നല്ലേ, എം റൈസ് ടു സെഡ് എന്നല്ലേ. യെസ്, ഇവിടെ ഒരു പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യാൻ മറന്നു. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഇവിടെ എൽ, ഈ എല് തന്നെ. ഈ എഫ് എം എൽ ടി റൈസ് ടു മൈനസ് ടു, ഓക്കെ മൈനസ് ടു, ഓക്കെ റൈസ് ടു വൈ. ഈ എം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? ഇത് മാസ് പെർ ഏരിയ എന്ന് അവിടെ അങ്ങനെ ഇങ്ങനെ ഉണ്ട് അല്ലേ. ആ മാസ് പെർ യൂണിറ്റ് ലെങ്ത്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് പറഞ്ഞ് ഈ എം എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റിപ്പോയത്. ഈ എം എന്ന് പറയുന്നത് ശരിക്കും എം അല്ല, എം ബൈ എൽ ആണ്. മനസ്സിലായില്ലേ? എം റൈസ് ടു സെഡ് എന്നല്ലേ. എം റൈസ് ടു സെഡ് എന്നുള്ളത് എന്താണ്? എം ഇതെന്താണ്? എം ബൈ എൽ റൈസ് ടു ഇസെഡ് എന്നാണ്. ദാറ്റ് ഈസ് എം റൈസ് ടു ഇസെഡ് എൽ റൈസ് ടു ഇസെഡ് മൈനസ് ഇസെഡ്. ഇങ്ങനെ കിട്ടും കണ്ടോ, മനസ്സിലായോ? ഇത് വെറും എം അല്ല എന്ന്, ഇത് വെറും എം അല്ല, വെറും മാസ് അല്ല, മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല, മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നാണത്. മാസ് ബൈ ലെങ്ത്, മാസ് ബൈ ലെങ്ത് റൈസ് ടു ഇസെഡ്. അപ്പോൾ എം റൈസ് ടു ഇസെഡ്, എൽ റൈസ് ടു മൈനസ് ഇസെഡ്. ഓക്കെ, ഇസെഡ് ഇവിടെയല്ല എടുക്കുന്നത്, മുകളിൽ പോകുമ്പോൾ മൈനസ് ഇസെഡ്. ഇത്രയല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? എം വൈ ഉണ്ട്, എം വൈ ഉണ്ട്, പിന്നെ എം ഇസെഡ് ഉണ്ട്, എം ഇസെഡ്, എം ഇസെഡ് ഉണ്ട്. ഓക്കെ, എൽ ഇവിടെ എന്തുണ്ട്? എൽ വൈ എക്സ് ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, വൈ ഉണ്ട്. ഇവിടെ മൈനസ് ഇസെഡ് കൂടി ഉണ്ടായിരുന്നു, അതാണ് പറ്റിപ്പോയി പറ്റേ. ഇവിടെ എക്സ് പ്ലസ് വൈ പ്ലസ്, സോറി,
x plus y minus z equals 0 എന്ന് വരും ഓക്കേ അങ്ങനെയാണ് വരിക അപ്പോൾ y കിട്ടിയില്ലേ ഓൾറെഡി y കിട്ടി ഇനി z കിട്ടാൻ എന്താ ചെയ്യേണ്ടത് z കിട്ടാൻ ഇതെടുത്താൽ മതി ഇതെടുത്താൽ മതി അല്ലേ മാസിൻ്റെ മുകളിൽ y plus z അല്ലേ അപ്പോൾ y plus z equals ഇവിടെ മാസിൻ്റെ മുകളിൽ 0 ആണ് പവർ y ഓൾറെഡി അറിയാം ഹാഫ് ആണെന്ന് അല്ലേ ഹാഫ് പ്ലസ് z equals 0 then z equals minus half z minus half കിട്ടി നമുക്ക് y എന്താണ് ഓൾറെഡി ഹാഫ് കിട്ടി ഇനി ഇതിനകത്ത് x plus y minus x plus y minus z എല്ലിൻ്റെ പവർ ആണ് ഇവിടെ എല്ലിൻ്റെ പവർ 0 equals 0 x അറിയില്ല y plus half ആണല്ലേ y plus half ആണ് z minus half ആണ് minus of minus half plus half equals 0 അപ്പോൾ എൽ ഈക്വൽ എൽ പ്ലസ് ഹാഫ് വൺ ഈക്വൽ സീറോ ദെൻ എൽ ഈക്വൽസ് മൈനസ് വൺ അപ്പോൾ എൽ എക്സ് ഈക്വൽസ് മൈനസ് വൺ എക്സ് കിട്ടി ഇസഡ് കിട്ടി വൈ കിട്ടി ഇത്രയും കിട്ടിയില്ലേ നമുക്കിവിടെയൊക്കെ സബ്സ്റ്റിറ്റ് ചെയ്താൽ പോരെ അപ്പോൾ എൻ ഈക്വൽസ് കെ ഇൻറ്റു എൽ റൈസ് ടു എക്സ് എൽ റൈസ് ടു എക്സ് എന്ന് പറയുമ്പോൾ എൽ റൈസ് ടു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഈസ് വാട്ട് മൈനസ് വൺ എൽ റൈസ് ടു മൈനസ് ഇവിടെ ഇങ്ങോട്ട് കൊടുക്കുകയാണ് ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ ഇനി എഫ് റൈസ് ടു വൈ അപ്പോൾ ഫോഴ്സ് ആണ് എഫ് റൈസ് ടു വൈ വൈ ഈസ് വാട്ട് വൈ എന്ന് പറയുന്നത് ഹാഫ് ആണ് ഹാഫ് എം റൈസ് ടു ഇസഡ് എം ഇസഡ് എന്ന് പറയുന്നത് എന്താണ് വാട്ട് ഈസ് ഇസഡ് ഇസഡ് ഈസ് മൈനസ് ഹാഫ് കണ്ടോ ഫോർമുല പോയ പോക്ക് കണ്ടോ ദാറ്റ് ഈസ് എൻ ഈക്വൽസ് കെ ഇൻറ്റു എൽ എന്ന് പറയുമ്പോൾ മൈനസ് ടു ആകുമ്പോൾ എന്താണ് വൺ ബൈ എൽ എന്ന് കിട്ടും അല്ലേ അല്ലേ എൽ റൈസ് ടു മൈനസ് വൺ എന്ന് പറയുന്നത് എഫ് ഹാഫ് ആണെന്ന് പറയുമ്പോൾ എന്താണ് റൂട്ട് എഫ് ആണ് അല്ലേ എം മൈനസ് ഹാഫ് എന്ന് പറയുമ്പോൾ താഴെ കൊണ്ടുവരാം നമുക്ക് എം മൈനസ് ഹാഫ് താഴെ കൊണ്ടുവരുമ്പോൾ പ്ലസ് ഹാഫ് ആണ് അപ്പോൾ എൻ ഈക്വൽസ് കെ ഇൻറ്റു വൺ ബൈ എൽ വൺ ബൈ എൽ ഇൻറ്റു റൂട്ട് എഫ് ബൈ എം റൈസ് ടു ഹാഫ് എന്ന് പറയുമ്പോൾ റൂട്ട് എം ദാറ്റ് ഈസ് എൻ ഈക്വൽസ് കെ ഇൻറ്റു എൽ ബൈ സോറി വൺ ബൈ എൽ റൂട്ട് ഓഫ് എം ബൈ എഫ് ബൈ എം പ്രൂവ് ചെയ്തു നമുക്ക് ഒരേ ഒരു അവസ്ഥ പറ്റുള്ളൂ ഈ എം റൈസ് ടു സെഡ് എന്ന് നടത്തി എം റൈസ് ടു സെഡ് തന്നെ എഴുതിയാൽ പറ്റിട്ട് പോയി എം മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നുണ്ട് യൂണിറ്റ് ലെങ്ത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് മാസ് ബൈ ലെങ്ത് എം ബൈ എൽ എം ബൈ എൽ ആകുമ്പോൾ എം റൈസ് ടു സെഡ് എൽ റൈസ് ടു സെഡ് ഓക്കെ ഇത് കൃത്യമായിട്ട് നോക്കണം ഇത് എങ്ങനെയാണ് വന്നതെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ കൃത്യമായിട്ട് നോക്കണം ഇതെങ്ങനെ വന്നു എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇത് സ്റ്റെപ്പ് എഴുതിയെന്ന് ഒന്നുകൂടെ പറയണോ ഇതല്ലേ ഷോ ചെയ്യേണ്ടത് എൻ ഈസ് പ്രൊപ്പോർഷണൽ ടു വൺ ബൈ എൽ റൂട്ട് ഓഫ് എഫ് ബൈ എം എന്ന് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഇത് എന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലെങ്ത്തുമായിട്ട് റിലേറ്റഡ് എന്ന് തോന്നുന്നു അപ്പോൾ എൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഫോഴ്സുമായിട്ട് റിലേറ്റഡ് ആണ് മാസുമായിട്ട് റിലേറ്റഡ് ആണ് മാസും വെറും മാസുമായിട്ട് റിലേറ്റഡ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആയിട്ടാണ് റിലേറ്റഡ് എപ്പോഴും തെറ്റിപ്പോകും നമ്മളത് ചെയ്യുമ്പോൾ അപ്പോൾ എൽ റൈസ് ടു എക്സ് എന്ന് കൊടുത്തു എഫ് റൈസ് ടു വൈ എന്ന് കൊടുത്തു എം റൈസ് ടു സെഡ് എന്ന് കൊടുത്തു ഓക്കെ അപ്പോൾ എൻ ഈക്വൽസ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ കെ കൊടുത്തു അതും ഓക്കെ ഡൈമെൻഷൻ എടുക്കുമ്പോൾ എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ് ഫ്രീക്വൻസി വൺ ബൈ ടി ആണ് അപ്പോൾ ടി റൈസ് ടു മൈനസ് വൺ ഈക്വൽസ് കെക്ക് ഇല്ല ഡൈമെൻഷൻ ഇല്ല എൽ റൈസ് ടു എക്സ് അപ്പോൾ എല്ലിന് എൽ തന്നെയാണ് എൽ റൈസ് ടു എക്സ് എഫിന് എം എൽ ടി റൈസ് ടു മൈനസ് വൺ മൈനസ് ടു എം എൽ ടി റൈസ് ടു മൈനസ് ടു ദി ഹോൾ റൈസ് ടു വൈ എഫിന് എമ്മിനോ എം എൽ ഇവിടെ ശരിക്കും മാസ് പറഞ്ഞാൽ മാസ് പെർ ലെങ്ത് ആണ് അപ്പോൾ എം ഐ എം ബൈ എൽ ഇസഡ് ഓക്കെ അപ്പോൾ എൽ റൈസ് ടു എക്സ് എം റൈസ് ടു വൈ എൽ റൈസ് ടു വൈ ടി റൈസ് ടു മൈനസ് ടു വൈ ഇവിടെയോ എം റൈസ് ടു ഇസഡ് എൽ റൈസ് ടു മൈനസ് ഇസഡ് ഓക്കെ എൽ താഴെയല്ലേ അപ്പോൾ എൽ റൈസ് ടു മൈനസ് ഇസഡ് ഓക്കെ അപ്പോൾ അത് കറക്റ്റാക്കിയപ്പോൾ എം സീറോ എൽ സീറോ ടി റൈസ് ടു മൈനസ് വൺ എന്നാക്കിയതോ എൽ 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 എക്സ് ഉണ്ട് എൽ വൈ ഉണ്ട് എൽ മൈനസ് ഇസഡ് ഉണ്ട് അപ്പോൾ എൽ റൈസ് ടു പവർ ആഡ് ചെയ്യുക എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ് എമ്മോ എം വൈ ഉണ്ട് പിന്നെ എം ഇസഡ് ഉണ്ട് അപ്പോൾ വൈ പ്ലസ് ഇസഡ് ടിയോ ടി ഈക്വൽസ് മൈനസ് ടു വൈ എന്നിട്ട് പവേഴ്സ് ഇക്വേറ്റ് ചെയ്തു അപ്പോൾ ടി റൈസ് ടു മൈനസ് വൺ എന്നാണ് നടക്കുന്നത് ഇവിടെ ടി റൈസ് ടു മൈനസ് ടു വൈ എന്നാണ് അപ്പോൾ മൈനസ് ടു വൈ ഈക്വൽസ് മൈനസ് വൺ എന്ന് എഴുതിയിട്ട് വൈ കണ്ടു പിന്നെ വൈയുടെ വാല്യൂ ഈ വൈ പ്ലസ് ഇസഡ് ഈക്വൽ സീറോ എന്ന് എഴുതിയിട്ട് ഇട്ട് കൊടുത്തപ്പോൾ ഇസഡ് കിട്ടി ഇസഡിൻ്റെയും വൈയുടെയും വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്തപ്പോൾ എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ് ഈക്വൽ സീറോ എന്ന് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി
എക്സും കിട്ടി. ഇത് മൂന്ന് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഇക്വേഷനിലോട്ട് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ ഇട്ട് കൊടുത്തു. ഇതേ വാല്യൂ ഇട്ട് കൊടുത്തു, വാല്യൂ ഇട്ട് കൊടുത്തു, വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ ഇവിടെ എന്താ പറയുക, എൽ റൈസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ വൺ ബൈ എൽ എന്നാണ്, അതാണ് എഴുതിയിരിക്കുന്നത്. എഫ് റൈസ് ടു വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ റൂട്ട് എഫ് എന്നാണ്. എം റൈസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് എം ആണ്. എം റൈസ് ടു മൈനസ് ഹാഫ് എന്ന് പറയുമ്പോൾ താഴെ പോകും അത്, എം റൈസ് ടു റൂട്ട് റൂട്ട് എം. അപ്പോൾ റൂട്ട് എഫ് ബൈ റൂട്ട് എം എന്നുള്ളത് റൂട്ട് എഫ് എം എന്ന് എഴുതാം. ഇതിങ്ങനെ എങ്ങനെ ഇങ്ങനെ അപ്പോൾ എൻ ഇൻറ്റു കെ ഇൻറ്റു വൺ ബൈ എൽ ഇൻറ്റു റൂട്ട് എഫ് ബൈ എം എന്നിട്ട് നമുക്കതാണ് പ്രൂവ് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. അത് എനിക്ക് തെറ്റിയാണ്ടോ, ആ തെറ്റിയത് വേറെ നല്ല ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ചില്ല. മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ട്, ഞാൻ മാസ് മാത്രമേ വായിച്ചുള്ളൂ. ഓക്കെ, പഠിച്ചോളാം.